കോൺട്രാസ്റ്റ് ത്രെഡ് വർക്ക് ഇവിടെ ഇല്ലാത്ത ഒരു സംഭവം എന്താന്ന് വെച്ചാല് നമ്മള് പറയുന്ന കളറില് ഇവരിത് ചെയ്ത് കർസൽമാൻ ഇട്ടിട്ട് ഊരി മേടിച്ചാണ് നിങ്ങള്. ഹലോ പീപ്പിൾ, വെൽക്കം ബാക്ക് ടു ടേൽസ് ഓഫ് ക്യുപ്പി. ഇത് ശരിക്കും ഒരു അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. നമ്മള് ഇപ്പം കല്യാണ സീസൺ ആണല്ലോ, എന്റെ ഫ്രണ്ട്സിന്റെ ഒരുപാട് കല്യാണം ഉണ്ട്. അപ്പം അവർക്ക് ഡ്രസ്സും എനിക്ക് ഡ്രസ്സും ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ ഒരു വെഡിങ് വെയർ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റില് പർച്ചേസ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. അപ്പൊ ഇത് നമ്മുടെ കൊല്ലത്തെ ഒരു അത്യാവശ്യം നല്ല വെഡിങ് വെയർ കിട്ടും എന്നൊക്കെ നമുക്കറിയാവുന്ന ഒരു ഷോപ്പാണ്. എം കെയുടെ സിഗ്നേച്ചർ കളക്ഷൻ, എം കെ സിഗ്നേച്ചർ എന്നാണ് ഇതിന്റെ പേര്. നമ്മളിവിടെ വന്നപ്പോൾ നമ്മുടെ എക്സ്പെക്ടേഷൻ എന്ന് പറയുന്നത് ശരിക്കും വെഡിങ് വെയർ, നല്ലൊരു ഇതേ ഇങ്ങനത്തെ നല്ല ലഹങ്ക, പാർട്ടി വെയർ അങ്ങനെ എടുക്കണം എന്നായിരുന്നു. പക്ഷെ ഇവിടെ വന്നപ്പോഴാണ് നമ്മൾ അറിഞ്ഞത് ഇവിടെ അത് മാത്രമല്ല, ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. നമ്മൾ പുറത്തുനിന്ന് നോക്കുമ്പോഴത്തേക്ക് ഭയങ്കര എക്സ്പെൻസീവ് ആയിരിക്കും, അല്ലെങ്കിൽ നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റില്ല, അങ്ങനെയൊക്കെ ആയിരുന്നു ഞാനും കുറെ നാൾ വരെ വിചാരിച്ചത്. ഇപ്പൊ കല്യാണ സമയം ആയതുകൊണ്ടാണ് നമ്മളിവിടെ വന്നത്, പക്ഷെ അങ്ങനെ അല്ല കേട്ടോ. നമുക്ക് ഏതൊരു ഒക്കേഷനിലും ഇടാവുന്നതും അല്ലെങ്കിൽ നമുക്ക് ഡെയിലി ഇടാൻ പറ്റുന്ന അങ്ങനെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. പ്രത്യേകിച്ച് എനിക്കിവിടെ കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ടത് നമുക്ക് ഈ മെറ്റീരിയൽസ് ഒക്കെ കളക്ട് ചെയ്യുക, മെറ്റീരിയൽസ് ഒക്കെ മുറിച്ചു മേടിക്കാമല്ലോ. അപ്പോൾ ആ ഒരു സെഷനൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ ഇവരോട് ചോദിച്ചു, അപ്പോൾ ഇവർ പറഞ്ഞു വീഡിയോ എടുത്തോളം പറഞ്ഞു നിങ്ങളെയും കൂടി കാണിക്കാനായിട്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കേ, ഇന്നത്തെ എപ്പിസോഡ് അങ്ങനെ തന്നെ ആയിരിക്കും ആക്കാമെന്ന്. അപ്പം ഞാൻ എന്തായാലും ഞാൻ ഇവിടെ കണ്ട കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഉറപ്പായിട്ട് യൂസ്ഫുൾ ആയിരിക്കും. കൊല്ലത്താണെങ്കിൽ നിങ്ങൾക്ക് ഈ പറയണ പോലെ ഇനി അങ്ങോട്ട് വെഡിങ് സീസൺ ആണല്ലോ, അപ്പം നിങ്ങൾക്കൊരു ഒരു ഹെൽപ്പായിരിക്കും ഇവിടെ എന്തൊക്കെ ഉണ്ടെന്ന് നമുക്ക് കാണാൻ പറ്റും ഈ വീഡിയോ കൂടെ. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് വെഡിങ് വെയർ ആണ്. ഇതേ അടിപൊളിയായിട്ട് അഫോർഡബിൾ റേറ്റ്, അതാണ് നമ്മുടെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. കണ്ടോ, ഇങ്ങനെ കുറേ അധികം കളക്ഷൻസ് ഉണ്ട്. ഞാൻ അകത്തോട്ട് പോകുമ്പം എല്ലാം കാണിച്ചു തരാം. സെമി സ്റ്റിച്ച്ഡ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ആണ്. സോ നമ്മുടെ സൈസ് അനുസരിച്ച് ഇതൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ വേറൊരു മെയിൻ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ എനിക്കറിയില്ലായിരുന്നു കേട്ടോ. നമ്മൾ പറയുന്ന ഡിസൈനും കാര്യങ്ങളും ഇവിടെ ഇരുന്ന് തന്നെയാണ് ചെയ്യുന്നത്. നല്ല ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വർക്ക് ഉണ്ട്. കട്ട് സ്റ്റോൺസും ഗോൾഡൻ ബീഡ്സും ഒക്കെ വെച്ചിട്ട് ത്രെഡ് വർക്കും വന്നിട്ടുള്ള ഒരു പാറ്റേൺ ആണ് ഇത്. സ്ലീവ്സിലേക്ക് വരുന്ന ഒരു പാറ്റേൺ ആണ്. നമ്മൾ പറയുന്ന കളറോ നമ്മൾ പറയുന്ന പാറ്റേണോ ഒക്കെ ഉണ്ടെങ്കിൽ ഇവിടെ അത് ചെയ്തു തരും. ലഹങ്ക സെറ്റാണ്, സ്കേർട്ട് സെമി സ്റ്റിച്ച്ഡ് ആണ്. അപ്പൊ വെയ്സ് നമുക്ക് ഇവിടെ നമുക്ക് കറക്റ്റ് നമ്മുടെ സൈസിനനുസരിച്ച് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഭയങ്കര നന്നായിട്ടുണ്ട്. കയറി വന്നപ്പോഴേ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ ഒരു കളറൊക്കെ. ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ വെഡിങ് വെയർ ആണല്ലോ. അപ്പം ഞാൻ ജസ്റ്റ് തിരക്കൊഴിഞ്ഞൊരു സമയത്ത് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് കുറെ നേരമായിട്ട് ഞാൻ ഇവിടെ കിടന്ന് കറങ്ങുകയാണ് കേട്ടോ. ഇതെല്ലാം ലഹങ്ക സെക്ഷൻ ആണ്, ലഹങ്കാസ് ആണ് ഇതെല്ലാം. ഇത് സാരീസ് ആണല്ലേ. ഇത് ഇവിടുത്തെ ഒരു വെഡിങ് ഗൗൺ ആണ് കേട്ടോ, വെഡിങ് ഗൗണിന്റെ ഒരു കളക്ഷൻ ആണ്. അപ്പൊ ഇത് ഒരു വെഡിങ് ഗൗൺ ആണ് കേട്ടോ, നല്ല രസമുണ്ട്. ഇനി നമുക്ക് കുറച്ച് ലാങ്കാസ് കാണാം. 20-നകത്താണ് അല്ലേ, വെൻ വെൽവെറ്റ് ആയിട്ട് പോലും 20-നകത്തേ ആവത്തുള്ളൂ. മൈക്രോ വെൽവെറ്റ് എന്നാണ് പറയുന്നത്. ഓക്കെ ഓക്കെ, ഇതിന്റെ അടിയിൽ ഇങ്ങനെയാണ് ഈ സാധനം വരുന്നത്. ഇതിനൊക്കെ വല്ല പേരുണ്ടോ? സ്റ്റിഫ് നെറ്റ്. ആ ശരിക്കും വെഡിങ് വെയർ എന്ന് പറയുമ്പോൾ കുറെ ആൾക്കാർക്ക് ഇഷ്ടമുള്ള ഒരു കളറാണ് ഈ റെഡ്. ഇത് ഭയങ്കര ഡീറ്റെയിൽഡ് വർക്കാണ്, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം. ത്രെഡ് വർക്കിന്റെ കൂടെ തന്നെ റെഡ് സ്റ്റോൺസ് വെച്ചിട്ടുള്ള, അത്രയും ഇതിനകത്ത് വേറെ കളേഴ്സ് ഒന്നും വരാത്തത് കൊണ്ട് അങ്ങനെ തോന്നത്തില്ല, ഒരു ഉത്സവം ഫീൽ ഇല്ലെങ്കിലും ഭയങ്കര നൈസാണ്. ഭയങ്കര ഒരു ക്ലാസ് ലുക്കുള്ള ഒരു സ്കേർട്ടാണ് ഇത്. എന്റെ ടോപ്പ് എങ്ങനെയാ? ടോപ്പിലും അധികം വർക്കൊന്നും ഇല്ല. അതായത് ഇത് സ്ലീവ്, ബാക്ക്, ഓക്കെ, നേരത്തെ പറഞ്ഞ പോലെ പ്രിൻസസ് കട്ടിന്റെ 3 പീസ്. ഭയങ്കര നെറ്റിലാണ് കേട്ടോ ഇത് വരുന്നത്. സ്കേർട്ടിനകത്ത് ഓക്കെ സ്റ്റിഫ് നെറ്റും കാര്യങ്ങളും ഒക്കെ അറ്റാച്ച്ഡ് ആയിട്ടാണ് വരുന്നത്. എന്റെ ഷോൾ ഒന്ന് കാണിക്കോ. ഷോളും ഈ പറയണ പോലെ നെറ്റ് തന്നെ ആണ് വരുന്നത്. എല്ലാ കളർ ഷെയ്ഡ്സും അവൈലബിൾ ആണ്. ഇച്ചിരി പെയിൽ കളേഴ്സ് ഒക്കെ ഇഷ്ടമുള്ളവർക്ക് പെയിലായിട്ടുള്ള കളേഴ്സ് ഒക്കെ ഉണ്ട്. അതുപോലെ ഇച്ചിരി ബ്രൈറ്റ് കളേഴ്സ് ഉള്ളവർക്ക്, അത് ഓരോരുത്തരുടെ ടേസ്റ്റ് ആണല്ലോ. അപ്പം അങ്ങനെയൊക്കെ ഉണ്ട്. ഇതൊക്കെ ഒരു ഗ്രീനാണ്, അതൊക്കെ നല്ല രസമുണ്ട്. എല്ലാം ഒന്നും എടുത്ത് കാണിച്ച് ഇവരെ ബുദ്ധിമുട്ടിക്കേണ്ടെന്ന് ഞാൻ വിചാരിച്ചിട്ടാണ് കേട്ടോ. കാരണം അത്യാവശ്യം തിരക്ക് കുറഞ്ഞൊരു സമയത്താണ് ഞാനിത് ഇങ്ങോട്ട് വന്നത്. പ്രൈസ് റേഞ്ച് കുറച്ച് നല്ല ഒരു ആവറേജിലുള്ളതാണ്. കുറച്ചും കൂടി റേഞ്ച് കുറഞ്ഞതൊക്കെ ഉണ്ട് നമുക്കിവിടെ, കൂടിയതും ഉണ്ട്. നമ്മളൊരു ആവറേജ് നിന്ന് നോക്കുന്നതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു സെഷനിൽ ഇങ്ങനെ നിന്നത്. ആൻഡ് ഈ ഒരു സെഷനിൽ നമ്മൾ കുറച്ചും കൂടി ഒരു റേറ്റ് കുറഞ്ഞ, എത്ര കുറവ് വരും, ഒരു പ്രൈസ് റേഞ്ച് എത്ര ആയിരിക്കും? 10 താഴെ. ഓക്കെ, 10 താഴെയുള്ള
കുറച്ച് ലഹങ്ക കളക്ഷൻസ് ആണ് ഇതൊക്കെ. ഇവിടുന്ന് നമുക്ക് ഒന്ന് രണ്ടെണ്ണം ഒക്കെ കാണാം. ഇവിടുത്തെ ശരിക്കും ഇവിടെ നല്ല ബ്രൈറ്റ് കളേഴ്സും ഉണ്ട്, അതിന്റെ കൂടെ തന്നെ നല്ല പെയിൽ കളേഴ്സും ഉണ്ട്. അതാണ് എല്ലാ ടേസ്റ്റിലുള്ളവർക്കും, നമുക്ക് ഇവിടെ വരുവാണെങ്കിൽ എല്ലാ ടേസ്റ്റിലുള്ളവർക്കും ഇഷ്ടമുള്ള ഒരു സാധനം കിട്ടും. ഇവിടെ വേറൊരു സാറ്റൻ തുണിയിൽ റൗണ്ട് ബീഡ്സ് വന്നിട്ടുള്ള ഒരു വർക്കുണ്ട്. നെറ്റിന്റെ തന്നെ പല റേഞ്ചും ഉണ്ട്. ഇത് ഭയങ്കര ഹെവി ആയിട്ടുള്ള ഒരു സ്കേർട്ടാണ്. വെയിറ്റ് കാണുന്ന അത്ര വെയിറ്റ് ഇല്ല അല്ലേ. ഇതുണ്ടോ, ഇതിന്റെ ഡീറ്റെയിലിംഗ് എന്ന് പറയുന്നത് ഭയങ്കരമാണ്. ഷുഗർ ബീഡ്സില് പേൾ വെച്ചിട്ടുള്ള ഒരു വർക്കാണ്. താഴെ വരുമ്പോ ഭയങ്കര ഹെവി ആയിട്ട് നിൽക്കും, മുകളിലോട്ട് വരുമ്പോഴത്തേക്ക് വർക്ക് ഇങ്ങനെ കുറയുക. അങ്ങനത്തെ ഒരു ഇതാണ്, സാറ്റൻ തുണിയിലാണ് വെച്ചേക്കുന്നത്. ഇത്രയും വർക്ക് ഉണ്ടായിട്ട് 5,900 ഇതിന്റെ റേറ്റ്. ഇതിന് ഒരു കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ഒരു ദുപ്പട്ടയാണ് വരുന്നത്. പറയുന്ന പോലെ ഇതിന്റെ അടിയിലും സ്റ്റിഫ്നറ്റും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട്. ഈ റേറ്റിന് ഇതൊരു രക്ഷയില്ലാത്ത സംഭവമാണ്. ഇത്രയും വർക്ക് വരുന്നില്ലേ, അതൊക്കെ എന്താ? അഞ്ചിനകത്തോ? ശരി, ഇത് ലാങ്ക തന്നെ അല്ലേ. ഇതൊന്ന് കാണിക്കോ, 10 താഴെയുള്ള ഇത്. 10 5 ഇടയ്ക്കായിരിക്കും അല്ലേ. നല്ല ഒരു വെറൈറ്റി കളർ കോമ്പിനേഷൻ ആണ്. ആഷും നല്ലൊരു പച്ചയും. ഇതിന് ശരിക്കും എത്ര? നമ്മള് നേരത്തെ കണ്ട അതുപോലൊക്കെ തന്നെ ഉണ്ട്. ഓ, ഇത് ശരിക്കും 4,500 ഉള്ളത് കേട്ടോ. 4,500 ഇത് ഭയങ്കര അടിപൊളിയാണ്. ഓക്കെ, ഇതാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ പുറത്തുനിന്ന് ഇവിടെ കാണുമ്പം ശരിക്കും ഞാനും അങ്ങനെ ആയിരുന്നു വിചാരിച്ചിരുന്നത്. അഫോർഡബിൾ ആയിട്ടൊന്നും ആയിരിക്കില്ല, വെഡിങ് വെയർ മാത്രമേ ഉണ്ടാവൂ, ഭയങ്കര വെറൈറ്റി ആയിരിക്കും, അങ്ങനെയൊക്കെ നമുക്ക് ഒരു ചിന്തയുണ്ടായിരുന്നു. പക്ഷെ അങ്ങനെ അല്ല, കേറിയപ്പോഴാണ് അതൊക്കെ മനസ്സിലാവുന്നത്. ഞാൻ ഇതിന്റെ ഇടയിൽ കൂടെ ഈ സാരിയുടെ കളക്ഷനിൽ കൂടെ വന്നതാണ് കേട്ടോ. മറിയ സഹോദരി, ഇവിടെ ആണെങ്കിൽ ബാത്തിക് പ്രിന്റിന്റെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ബാത്തിക് പ്രിന്റ്. നമുക്ക് ട്രൈ ചെയ്ത് നോക്കണം ഇനി ബാത്തിക് പ്രിന്റ് ഒക്കെ. അതുപോലെ തന്നെ കലംകാരിയുടെ ഒരു കുറച്ച് വെറൈറ്റീസ് ഉണ്ട്. പ്രിന്റഡ് കലംകാരിയാണ് അല്ലേ. ഓക്കെ, ഇവിടെ ഒരാൾ വന്നിട്ട് എന്തൊക്കെയാ പറയുന്നുണ്ട്, ഇതൊന്ന് എടുത്തു കൊടുക്കൂ. ഇതൊക്കെ നല്ലൊരു ബ്ലൗസും ആയിട്ടല്ലേ, ഒരു കോൺട്രാസ്റ്റ് ബ്ലൗസും ഒക്കെ ഇട്ട് ഇട്ട് അടിപൊളിയായിരിക്കും. ടിഷ്യൂസ് ടിഷ്യൂ സാരി ഓണം ഒക്കെ വരുമ്പോ കൊടുക്കുമ്പോ സിൽവർ പോലെ. ഈ വണ്ണം കുറഞ്ഞവർക്കൊക്കെ ഇത് നല്ലായിരിക്കോ, പൊങ്ങിക്കോ? പേസ്റ്റൽ ഷെയ്ഡ്സില് നല്ല ഫ്ലോറൽ പ്രിന്റ് ഒക്കെ വരുന്നുണ്ട്. എനിക്ക് ആ സാരി ഇഷ്ടപ്പെട്ടോ, അതൊന്ന് എടുക്കൂ. ആ പച്ച പച്ച അതല്ല പച്ച, അതിന്റെ താഴത്തെ പച്ച. നമ്മളിവിടെ ഭയങ്കര അലം ഇതിന്. വിത്ത് ബ്ലൗസ് വരുമോ? ഈ കൊച്ചിന് സാരി ഒക്കെ കണ്ടിട്ട് വട്ടായെന്ന് തോന്നുന്നു. ഞാൻ സാരി കാണുമ്പോ അമ്മക്ക് അപ്പപ്പ അയച്ചു കൊടുക്കും, ഞാൻ എടുക്കാൻ തോന്നിയാലോ. മേരി മമ്മി, ഏ ഓമു ആയൊക്കെ ഉണ്ടല്ലോ. ഇത് ഇത് എന്ത് മെറ്റീരിയലാ? ചന്ദേരി കോട്ടൺ ആണോ? ഓക്കെ ഓക്കെ. പ്രിന്റ് വന്നി ജയ്പൂർ പ്രിന്റ്. ഓക്കെ, ജയ്പൂർ പ്രിന്റ്. അയ്യോ അടിപൊളി, ആട്ടോ ആർട്ട് സിൽക്ക്, പോളിസ്റ്റർ മിക്സ് വരുന്ന സിൽക്ക് ഇതാണ്. ഇതിന്റെ റേഞ്ച് എത്രയായിരിക്കും? ഓക്കെ ഓക്കെ. പക്ഷെ ഇത് കാണാൻ മറ്റേതൊക്കെ പോലെ തന്നെ ആയിരിക്കും അല്ലേ? ഓക്കെ ഓക്കെ. കാഞ്ചീപുരം പ്യുർ സിൽക്ക്, പ്യുർ സിൽക്ക് അല്ലേ? കാഞ്ചീപുരം സാരിയാണ്, കാഞ്ചീപുരം സാരി. ഈ ചെക്കനെ എങ്ങനെ വരും? 5 ഓക്കെ ഓക്കെ. ശരിക്കും സാരി അങ്ങനെ നോക്കുന്നില്ല, പക്ഷെ നമുക്ക് നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഒന്ന് കാണിക്കാണ് കേട്ടോ. നമ്മള് ലാങ്കായും കാഷ്വൽ വെയറും ഒക്കെ നോക്കാനാണ്. ഇപ്പോഴത്തെ ട്രെൻഡ് നമ്മളിപ്പോ കാണിച്ചു തരും, ചേട്ടൻ കാണിച്ചു തരും. ഇതാണ് ഇപ്പോഴത്തെ ട്രെൻഡ് എന്നാണ് പറയുന്നത്. ഫുൾ ബോഡി വർക്ക് വരും അല്ലേ? ആന്റിക് കസവ്. കാഞ്ചീപുരം ഗോൾഡ് കസവ്. ഓ ശരിയാ, കുറച്ച് ഷൈനിങ് ഇച്ചിരി കുറവാണ് അല്ലേ. ആന്റിക്. ഇത് ബോർഡർ വന്ന് എടുത്ത് അറിയത്തില്ല, അത് ഒരു സെൽഫ് ആയിട്ടേ വരും. ഇത് വന്ന് കാഞ്ചീപുരം റെഗുലർ. ഓക്കെ ഓക്കെ. ഗോൾഡ് ഒക്കെ ഇതിക്ക് ഡിഫറന്റ് ഇരിക്കും. ആ ശരിയാ ശരിയാ, ഇതൊരു ആന്റിക് ഫിനിഷിൽ വരും അല്ലേ. ഇത് കാഞ്ചീപുരത്തിലെ ട്രെൻഡ് ഇതാണ്. ഓ, ഇപ്പോഴത്തെ ട്രെൻഡ് ആണെന്നാണ് പറയുന്നത്. ഒറ്റ ഒരു ഒറ്റ ഫിനിഷില് വരും. ഇത് നേരത്തെ ആണോ അതോ സെയിം തന്നെ കളർ കോമ്പിനേഷൻ വേറെ ഉണ്ട്? ആ പക്ഷെ അതിൽ കുറച്ചും കൂടെ ഇങ്ങനെ എടുത്തു നിൽക്കുന്നുണ്ട്. അതാ കളറിന്റെ ആയിരിക്കും. ഓ ഇങ്ങനെയാണ് മുന്താണി. ഫുൾ ഫുൾ ഇതാണോ ബ്ലൗസ്? ഇത് എത്ര റേഞ്ച് വരും? ഇത് കല്യാണ സാരി ആയിട്ടാണോ മേടിക്കുന്നത്? ഓക്കെ, നമ്മള് ഹിന്ദുസ് ആണല്ലേ കൂടുതലും മേടിക്കണം. ഓ, കാഞ്ചീപുരത്തിലും ക്രിസ്ത്യൻ വെഡിങ് സാരി ഉണ്ട്. ഇനി ഒന്ന് ഇപ്പം ഇതും ആളുകൾ മേടിക്കാറുണ്ട് അല്ലേ. കാഞ്ചീപുരത്തിലെ ക്രിസ്ത്യൻ വെഡിങ് സാരി ആണോ?
ബ്ലൗസ് പ്ലെയിൻ പ്ലെയിൻ ബ്ലൗസ് എന്നാലും അതിനെക്കാട്ടിയും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഇതാണ്. ഈ ഒരു കളർ കോമ്പിനേഷനിലാണ് ഈ ഒരു സാധനം വരുമ്പോൾ ഭയങ്കര ഭംഗിയായിട്ടുള്ളത്. ക്രിസ്ത്യൻ വെഡിങ് സാരിയും എല്ലാം ഉണ്ടല്ലേ. ഇത് ഇതെന്താ ഈ ഇതൊക്കെ ഇതൊന്നും എടുക്കോ. ഇത് നല്ല വീതിയുള്ള ബോർഡറിൽ നല്ലൊരു സിൽവർ പല്ലു ബോഡി വന്ന് കോൺട്രാസ്റ്റ് ത്രെഡ് വർക്ക്. ഇത് കസവല്ല ത്രെഡ്. ഇത് ബ്ലൗസ് ആണോ? ഓക്കേ ഓക്കേ. ഇത് എത്രയാ റേഞ്ച്? ഇത് സ്റ്റാർട്ടിംഗ് വന്ന് 15 ടു 30 ഫുൾ ഡിഷ് വർക്ക്. ഇത് വന്ന് ഡിഷ് വർക്ക് അങ്ങനെ വരും. അണ്ട ഷോൾഡർ വന്ന് അങ്ങനെ പോകും. ആ ഓക്കേ. ബാക്കി ബോഡി എല്ലാം ഇതുപോലെ ഇൻസൈഡ് വന്ന് ദണ്ടാ ഇതുപോലെ ഇൻസൈഡ് സൈഡ് ഇൻസൈഡ്. ആ ഓക്കേ. ഇൻസൈഡ് ഇത് ഷോൾഡർ. നോർമൽ സാരീസിന്റെയും ഭയങ്കര അടിപൊളി കളക്ഷൻ ഉണ്ട്. നമ്മള് സമയമില്ലാത്തത് കൊണ്ട് എല്ലാം ഒന്നും നോക്കുന്നില്ല. ഇപ്പം ഇത് കോട്ടൺ സാരിയുടെ കളക്ഷൻ ആണല്ലേ. കോട്ടൺ സാരി ഇപ്പൊ നോക്കുന്നില്ല. നമ്മുടെ ഒരു പർപ്പസ് എന്ന് പറയുന്ന കുറച്ച് വെഡിങ് വെയർ ആയതുകൊണ്ട് നമ്മൾ നോക്കുന്നില്ല. പക്ഷെ ഇവിടെ ഇതൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ വിചാരിച്ചിരുന്നില്ല ഇവിടെ ഇതൊക്കെ ഉണ്ടെന്ന്. അതൊന്ന് എടുക്കൂ ആ സാരി. ആ കറുപ്പ് അമ്മയ്ക്ക് ഫോട്ടോ അയക്കാനായിരിക്കും. ഗ്രൂമിന്റെ കുറച്ച് വെഡിങ് വെയറും കൂടെ കാണാം. വെഡിങ് വെയർ ആണ്, വെഡിങ് വെയർ. പറഞ്ഞ പോലെ ഇത് പുറത്തുനിന്ന് നോക്കുമ്പോൾ നമുക്ക് ഒരിക്കലും വിചാരിക്കത്തില്ല ഇങ്ങനെ കാഷ്വൽ വെയറുള്ള ഷർട്ടൊക്കെ ഇവിടെ ഉണ്ടാവുന്നത്. നമ്മൾ ഇത് നോക്കാനല്ല വന്നത്, പക്ഷെ ഇത് കണ്ടപ്പോൾ ഞാൻ നിങ്ങളെ കാണിച്ചു തന്നേ ഉള്ളൂ. പോരാത്തേനെ നമ്മൾ എന്തായാലും ഇവിടെ വരെ വന്നതല്ലേ എന്ന് വെച്ചിട്ട് അതെ വെഡിങ് ആണല്ലോ. നമ്മുടെ ഫ്രണ്ട് ചെറുക്കനും കൂടി പറഞ്ഞു കൊടുക്കാന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഇതൊന്ന് കണ്ടതാണ്. അവിടെ കോട്ടും സൂട്ടും നേടേ മണിയൊക്കെ ഉള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ കുറെ കോട്ടൊക്കെ ഉണ്ട്. ഇതൊക്കെ എന്തിനാണല്ലോ, ഇതൊക്കെ ഓർമ്മല്ലേ അവർക്ക്. എന്റെ ആവശ്യമില്ലല്ലേ. പിന്നല്ല ഓ നമ്മള് മാത്രം അടിപൊളി ആയോണ്ടാവുന്നു. ശരിക്കും എനിക്ക് ഇഷ്ടമല്ല ആൺകുട്ടികൾ ഇങ്ങനെ ഡ്രസ് ചെയ്ത് എനിക്ക് കുശും വരും. അപ്പൊ ഇതെല്ലാമാണ് വെഡിങ് കുർത്താസ് ആണ്. നമുക്ക് ഇതിന്റെ പേരറിയത്തില്ലായിരുന്നു, എന്തോ പറയേണ്ടത്. കല്ലൊക്കെ വെച്ചിട്ട് ഇതൊക്കെ എടുത്ത് കാണിക്കാണോ? പിന്നെ എത്ര രൂപയാവും? ഓ ഇത്ര ആയാലും 3000 ഉള്ളൂ. എന്ത് ചെയ്യാനാ? ഇതാണ് എന്ത്? ബ്രോച്ച് ഒക്കെ ഉണ്ടല്ലോ. എന്റെ കണ്ണ എപ്പോഴും ബ്രോച്ച് മൂന്ന് അടിപൊളി ഒരു വന്യത ഫീല് വരണം കല്യാണത്തിന്. പൂക്കോട്ട് അപ്പൊ ഞാൻ ചുമ്മാ നോക്കിയതാണ് കേട്ടോ. ഇതൊരു 700 റേഞ്ചിലുള്ള കുറെ കാഷ്വൽ വെയർ ഒക്കെ ഉണ്ട് ഇവിടെ. ആരോ ഒപ്പിട്ട് പിടിച്ച ഷർട്ടൊക്കെ ഉണ്ട്. സിഗ്നേച്ചർ ആയതുകൊണ്ട് സിഗ്നേച്ചർ കളക്ഷൻ ആയിരുന്നു. ടീഷർട്ട് ഉണ്ടെന്ന് പറയുന്നത് എനിക്ക് ഈ ടീഷർട്ടിന്റെ ബ്രാൻഡ് ഒന്നും അറിയാത്തത് കൊണ്ട് ഇവർ എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്. ആരോടെ ടീഷർട്ട്? ഇനി എന്താ ദുൽഖർ സൽമാൻ ഇട്ടിട്ട് ഊരി പിടിച്ചാണ് നിങ്ങൾ? ഇതൊക്കെ വലിയ സംഭവമാണ്. ഓ അങ്ങനെ ഇതെനിക്കറിയാം, ഈ സിമ്പിൾ എനിക്കറിയാം. പക്ഷെ എൽ പി എന്താ എനിക്ക് എനിക്ക് എൽ പി യു പി ഹൈസ്കൂൾ അതേ അറിയത്തുള്ളൂ. നോക്കോ ഇനി ഏത് ബ്രാൻഡാന്ന്. ഇനി ഓക്കെ നിങ്ങക്ക് ബ്രാൻഡഡ് സാധനങ്ങളൊക്കെ ഉണ്ട്, ഞങ്ങൾ അത് മനസ്സിലാക്കിയിരിക്കുന്നു. ഇതെന്നാ ബെഡ്ഷീറ്റ് ആണോ? ഓ ബെഡ്ഷീറ്റും ഉണ്ട്. കല്യാണത്തിനുള്ള സാധനം മേടിക്കാൻ വന്ന ഉറങ്ങാനുള്ള സാധനം വരെ എടുത്തു. ലുങ്കി 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 നമുക്ക് ലുങ്കി. അയ്യോടാ പച്ചക്കളറ് അടിപൊളി കോളർലെസ് നോർത്ത് റിപ്പബ്ലിക്കിന്റെ ടീഷർട്ട്. വീണ്ടും ബ്രാൻഡഡ്. ഓ മൈ ഗോഡ് ഫുൾ ബ്രാൻഡ്. ടോവിനോ പിന്നെ ദുൽഖർ സൽമാൻ ഫാദറിന്റെ ഐറ്റം. എന്തുവാ ഓക്കെ ഫാദറിന്റെ ഐറ്റം കണ്ട കണ്ടെത്തിയിരിക്കുന്നു. ഓക്കെ കാഷ്വൽ ഷർട്ട് ആണ്. പ്രത്യേകിച്ച് ഫാദറിന്റെ അല്ലേ? നമുക്ക് തട്ട് ഇപ്പം കൊറേ ഇങ്ങനെ അല്ലേ ഫുള്ള് ഇതിനകത്ത് വന്നിട്ട് ബോർഡർ ഇല്ലാതെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരുന്നത്. ഇതിന് എന്തോ പേരൊക്കെ ഉണ്ട് അല്ലേ? ബോർഡർലെസ്സില് ഈ സാധനം ഭയങ്കര ട്രെൻഡ് അല്ലേ ഇപ്പം. ഇതിനകത്ത് ഈ റെഡ് ഗ്രീൻ ആടെ കണ്ട കസ്റ്റം വർക്കാണ് ഇതൊക്കെ. നമുക്ക് വേണ്ട ഡിസൈൻസ് ഒക്കെ പറഞ്ഞാല് ഇന്ന് ഇപ്പം ശരിക്കും ഹാൻഡ് വർക്ക് ആണ് അല്ലെ, ഫുൾ ഹാൻഡ് വർക്ക് അല്ലേ. വെച്ച് ഭയങ്കര ഡീറ്റെയിൽഡ് ആയിട്ട് നോർത്ത് ഇന്ത്യൻസ് ചെയ്യുന്നതാണ്. കട്ട് ബീഡ്സ് വെച്ചിട്ടാണ് ഈ ഒരു വർക്ക് ചെയ്തേക്കണേ. സർദോസിയുണ്ട് പിന്നെ അതിനകത്ത് റൗണ്ട് ബീഡ്സും ഉണ്ട്.
എക്സ്ട്രാ ഇവിടുന്ന് മേടിക്കാം, അഡീഷണൽ ആഡ് ചെയ്യാം. സ്റ്റിച്ച് ചെയ്ത് കൊടുക്കോ, പാവാട സ്റ്റിച്ച് ചെയ്ത് കൊടുക്കും. ഇത് ഇത് ഇവിടുത്തെ വർക്കാണോ? ഓക്കേ, നല്ല ഡീറ്റെയിലിംഗ് ആണ്. ചോണും സ്വീക്വൻസും ഒക്കെ ഉണ്ട്. സോ നമ്മൾ പറയുന്ന കളറിൽ ഇവർ ഇത് ചെയ്ത് തരും. ഇത് നമുക്ക് സ്കേർട്ടിന്റെ കൂടെ ആഡ് ചെയ്യാൻ പറ്റുന്ന അങ്ങനത്തെ ടെസൽസ് ഒക്കെ ഇവിടെ അവൈലബിൾ ആണ്. അപ്പൊ നമുക്ക് നമ്മുടെ സ്കേർട്ടിന്റെ കൂടെ വെഡിങ് വെയർ അല്ലാത്ത ചുമ്മാ ആണെങ്കിലും നമുക്ക് ഇതൊക്കെ ആഡ് ചെയ്യാം. ഓ, ഒരുപാട് ടെസൽസ് ഉണ്ട്. ഓക്കെ, ഒരുപാട് കളക്ഷൻ. ഇതൊക്കെ കൊള്ളാലോ. ഇത് സാരീന്റെ ആഡ് കൊള്ളി. സാരീന്റെ കൂടെ ഇത് ഇവിടെ ഇങ്ങനെ തൂക്കി ഇടാലോ. ഇതൊക്കെ ആ ഹാ ഹാ. ഓ, ബ്ലൗസിന്റെ ബാക്ക് തൂക്കി ഇടാം. നമുക്ക് സമയപരിമിതി ഉള്ളതുകൊണ്ട് നമ്മൾ ഇതൊന്നും എടുക്കണ്ട കേട്ടോ എന്നൊക്കെ പറയും. ഇതെന്തിനാ ബ്ലൗസിന്റെ ബാക്കിലൊക്കെ ആഡ് ചെയ്യാനോ? ബ്ലൗസിന് ഷോളിന് സാരിയുടെ അറ്റത്ത്. ഓക്കേ, നിങ്ങൾ സ്റ്റിച്ച് ചെയ്ത് എടുക്കുന്നവരാണെങ്കിൽ ഇങ്ങനത്തെ കൊറേ ലേസ് ഒക്കെ ഉണ്ട് ഇവിടെ. ഇതതുപോലെ നമുക്ക് തന്നെ എന്തെങ്കിലുമൊക്കെ ഒട്ടിച്ചു വർക്ക് വെക്കണമെങ്കിൽ ഇത് മേടിച്ച് ഒട്ടിച്ചു വർക്ക് വെച്ചാൽ മതി. ആ സാധനങ്ങളും ഇവിടെ ഉണ്ട്. എനിക്ക് ഇവിടെ വന്നിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഇതാണ് കേട്ടോ. ഇവിടെ ഒരുപാട് വെറൈറ്റി റണ്ണിങ് മെറ്റീരിയൽസ് ഉണ്ട്. ത്രെഡ് വർക്ക് ഉള്ള റണ്ണിങ് മെറ്റീരിയൽസ് ഉണ്ട്. കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ നിങ്ങളെ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരുന്നതായിരിക്കും. ഇത് എന്തിനാണ് ഈ ഗൗണൊക്കെ തയ്ക്കാനായിട്ട് എടുക്കല്ലേ? ഗൗൺ ചെയ്യാനായിട്ട് വെഡിങ് പർപ്പസ് ആണോ? പിന്നെ ഞാൻ ഇവിടെ വേറൊരു സംഭവം കണ്ടത് എന്താന്ന് വെച്ചാല്, നമ്മൾ ഈ ഓവർ കോട്ടൊക്കെ തയ്ക്കുന്ന ആ മെറ്റീരിയൽ അല്ലേ ഇത്? ഈ ഇതൊക്കെ വെച്ചിട്ട് ഇതൊക്കെ ഒരു ചിരി മേടിച്ചിട്ട് ഒരു ഓവർ കോട്ടൊക്കെ തയ്ച്ച് ഫുള്ളൊരു പ്ലെയിൻ കളറ് കുർത്തേന്റെ കൂടെ ഓവർ കോട്ട് ഒക്കെ തയ്ച്ച് ഇതൊരു പെയർ ചെയ്യുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും. ചിക്കൻ കാരി വർക്കിന്റെ ആണല്ലോ, നല്ല കളർ അല്ലേ? ആഷ് കളർ, വൈറ്റും ഗോൾഡനും ഒക്കെ ഉണ്ട്. അപ്പൊ ബ്രോക്കേഡ് ബ്ലൗസ് ഒക്കെ ആയിട്ടാണെങ്കിൽ അതന്നെ വൈറ്റ് ഗൗണ് അല്ലേ? എല്ലാം സ്കേർട്ടിനെ ആയിരിക്കും. സ്കേർട്ടിനാണോ കൂടുതല്? അങ്ങനെ എല്ലാത്തിനും ഉണ്ടല്ലേ. ഇതെല്ലാം നെറ്റില് ത്രെഡ് വർക്ക് വരുന്ന കൊറേ കളക്ഷൻസ് ആണ് കേട്ടോ. ഇതെല്ലാം കോട്ടൺ മെറ്റീരിയൽ ആണോ? ഈ കോട്ടൺ മെറ്റീരിയൽ ഒക്കെ എന്തിനെടുക്കും? ഇത് ഡാൻസിനാണ്. കുഞ്ഞു പിള്ളേർക്ക് എടുക്കോളൂ. ഇത് വെച്ച് പാവാട വെച്ച് ഞാനൊരു ഒരു വ്ളോഗ് ചെയ്യുന്നുണ്ട്. പ്രിന്റഡ് ഫാബ്രിക്കിന്റെ ഒരു സെക്ഷൻ ആണ് കേട്ടോ. ഭയങ്കര നൈസ് ആയിട്ടുണ്ട്. ഇടയ്ക്ക് വെച്ച് ശരിയാ. ഞാനും ഓർക്കുന്നു ഈ ഫ്ലോറൽ, ചിലപ്പോ സ്കേർട്ട് അങ്ങ് ഭയങ്കര ഫ്ലോറൽ ആയി വരും അല്ലെ. ടോപ്പ് ഇത് ഓർഗാസ ആ മെറ്റീരിയൽ ആണ്. ഓ ശരി ശരി. ഇനി എന്താ കാണിച്ചു തരാ? മലായ് സിൽക്ക്. മലായ് സിൽക്ക്, ഓക്കെ. മലായ് സിൽക്കിന്റെ അത്യാവശ്യം തിരക്കണ്ട. ഇത് ഇതാണ് മലായ് സിൽക്ക്. ഇത് മലായ് സിൽക്ക്. ഇത് വേണോ? ഇത് ഷിമ്മർ വെക്കല്ലോ. ഇതൊക്കെ ഷിമ്മേഴ്സ് വരുന്നുണ്ട്. തിരക്കാണല്ലേ, തിരക്കുണ്ട് ഇവിടെ. അതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് കയറുന്നില്ല. ഇതെല്ലാം റണ്ണിങ് മെറ്റീരിയൽ ആണ്. കോട്ടൺ ആണ്, കലംകാരിയുടെ ഒക്കെ കുറെ ഉണ്ട്. ശരിക്കും ഒരിക്കലും ഔട്ട്ഡേറ്റഡ് ആവാത്ത ഒരു ട്രെൻഡായി കലംകാരി. എപ്പോഴും ഒരു ക്ലാസ് വരണം. ഒരു 100 റേഞ്ച് ഒക്കെ അല്ലേ മീറ്ററിന് വരുന്നേ? ഓൾമോസ്റ്റ് 200, 300. എന്നാലും ഞാൻ എന്താ ഇതിനൊക്കെ അത്യാവശ്യം 145 അങ്ങനെയൊക്കെ കണ്ട. എനിക്കിത് ആവശ്യമില്ലെങ്കിലും ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചതേ ഉള്ളൂ. ഇവിടെ നല്ല പർദാസും അവൈലബിൾ ആണ് കേട്ടോ. നല്ല രസമുണ്ട്. ഞാൻ മൊത്തത്തിൽ ഒന്ന് നോക്കിയപ്പം നല്ല രസമുണ്ട്. അത്യാവശ്യം ഇപ്പം ഇവിടെ തിരക്കായി വരുമോ? അപ്പം തിരക്കായി വരുന്നതുകൊണ്ട് ഞാൻ പെട്ടെന്ന് വൈൻഡ് അപ്പ് ചെയ്യാൻ നോക്കുകയാണ്. ഒരുപാട് പർദാസും ഉണ്ട് ഇവിടെ. ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അല്ലേ, അകത്ത് ബ്രോക്കേഡ് ക്ലോത്തിൽ പലാസോ വന്നിട്ട് അതിന്റെ മുകളിൽ ഒരു ഷ്രഗ്, ഫുൾ ലെങ്ത് ഷ്രഗ് വന്ന് അതിനകത്തൊരു വർക്കൊക്കെ ആയിട്ട് ക്രോപ്പ് ടോപ്പ്. ഇപ്പൊ നമ്മൾ കണ്ട സാരി ബോർഡർ ഇല്ലാതെ ഫുൾ ബോഡിയിൽ ഇങ്ങനത്തെ ഒരു വർക്ക് വരുന്നത്. ഇവിടെ വേണ്ട മെറ്റീരിയൽസ്, ചുരിദാർ മെറ്റീരിയൽസും ഉണ്ട്. ഇവിടെ ഒരു മെറ്റീരിയൽ ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ട് എടുത്തിട്ടേ. അതെ, ഫയർ വെച്ച കളറിലുള്ള ഒരു സാധനമാണ്. ഷോള് നല്ല വർക്ക് വരുന്നുണ്ട്. അറ്റ്ലീസ്റ്റ് നമുക്ക് ഈ ഇത് തച്ചിലെ പോലെ ഷോള് നമുക്ക് പ്ലെയിൻ കളറുമായിട്ട് ഏത് കളറുമായിട്ട് വേണമെങ്കിലും ഇടാം. നല്ല ഷോളാണ്. വില എത്രയാണ്? 1475. കുഴപ്പമില്ല, പക്ഷെ അതിന് വേണ്ടിയുള്ള വർക്ക് ഉണ്ട് അതിനകത്ത്. റെഡ് വർക്ക് ആണ്, ഭയങ്കര ക്ലാസ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. ഇങ്ങനെ ഒരുപാട് ചുരിദാറിന്റെ കളക്ഷൻസും ഉണ്ട് കേട്ടോ. അതിന് ഇവിടെ നമ്മള് ഞാനിപ്പോ ഇട്ടേക്കുന്ന പോലത്തെ കുറച്ച് ഡ്രസ് ടൈപ്പ് ഉടുപ്പുകളും ഉണ്ട് കേട്ടോ. ഞാൻ നിങ്ങളെ അതൊന്ന് കാണിച്ചു തരാം. ഇതൊക്കെയാണ് കേട്ടോ ഇവിടുത്തെ ഡ്രസ്.
പരിഷ്കാരി ഉടുപ്പൊക്കെ ഉണ്ട്. പരിഷ്കാരി ഉടുപ്പ് ഇതൊക്കെ നല്ല അഫോർഡബിൾ റേറ്റ് ആണ് കേട്ടോ. കാഷ്വൽ വെയർ അങ്ങനെ ഒരുപാട് ഉണ്ട്. നമുക്ക് ഇവിടെ അത്യാവശ്യം തിരക്കുള്ള സമയമായതുകൊണ്ട് നമുക്ക് ഒരുപാട് കാണിക്കാൻ പറ്റത്തില്ല. പക്ഷെ നല്ല രസമുള്ള തുണിയൊക്കെ ഉണ്ട്. അതേ ഫ്ലവർ പ്രിന്റിലൊക്കെ ഉള്ളതുകൊണ്ട് നൈസ്. ഇവിടെ ഒരാൾക്ക് ഉടുപ്പ് കണ്ടപ്പോ ഭയങ്കര കൊതി. ട്രയൽ ചെയ്ത് നോക്കണം. നല്ലതാണല്ലോ, നല്ല ഡ്രസ്സുണ്ട്. ചെറിയ സൈസ് ചോദിക്കാം. നീ തിരിഞ്ഞ ഇത് നിനക്ക് സെറ്റ് ആണല്ലോ. ഓ, ബാക്കില് വാല് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തേക്കോ അല്ലേ. നല്ലതാണല്ലോ. നീ ഇതോടെ ഒന്ന് വലുതാണോ? വേണ്ട, എന്റെ ആവശ്യമില്ല. വേണ്ട വേണ്ട, നോക്കട്ടെ. ലെങ്ത്. ആ എടാ, നല്ല രസമുണ്ട് താഴെ. അപ്പൊ എന്തായാലും നമ്മുടെ ഈ എപ്പിസോഡ് നമ്മളിവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. കാരണം അത്യാവശ്യം ഇവിടെ തിരക്കായി വരുന്നുണ്ട്. അപ്പൊ എന്റെ ഇടയിൽ കൂടി നമ്മൾ ഇങ്ങനെ ക്യാമറ പിടിച്ച് നടക്കുന്ന ശോകമാണ്. അപ്പൊ എന്തായാലും ഇത്രയും നേരം നമുക്ക് സഹായിച്ച പേര് ഷൈമ. ഷൈമയാണ് എല്ലായിടത്തൊക്കെ കാണിച്ചു തന്നു. ആദ്യം നമ്മളിങ്ങനെ ഒരു ഐഡിയ ഇല്ലാതെ എവിടെ നിന്ന് തുടങ്ങണം. നമുക്ക് വീഡിയോ എടുത്ത് അങ്ങനെ ശീലമില്ലല്ലോ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഷൈമ നമ്മുടെ ഒരു അവസ്ഥ വന്ന് ഇതൊക്കെ കാണിച്ചു തന്നത്. ശരിക്കും നമ്മൾ പുറത്തുനിന്ന് നോക്കുമ്പോ ഉണ്ടല്ലോ ഇങ്ങനൊന്നും ആയിരിക്കില്ല അകത്തുനിന്ന് ആടുന്ന വിചാരം അല്ല. എങ്ങനെയാണ് വിചാരിക്കുന്നത്? ഒരു വെഡിങ് വെയർ അല്ലെങ്കിൽ ഭയങ്കര ഹെവി ആയിട്ട് ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള അങ്ങനെയാണ് നമ്മളെല്ലാം വിചാരിച്ചു വെച്ചിരുന്നത്. ഞങ്ങൾ രണ്ടും ഇതിന്റെ മുന്നിൽ കൂടാണ്. നമ്മുടെ കോളേജിന്റെ അടുത്താണ് ഈ ഒരു ഷോപ്പ്. അപ്പൊ അങ്ങനെ വിചാരിച്ച അങ്ങനെ ഒത്തിരി എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു വെഡിങ് വെയർ തന്നെ ഉദ്ദേശിച്ചാണ് ഞങ്ങൾ ഇവിടെ വന്നത്. പക്ഷെ ഇവിടെ വന്നപ്പോഴത്താണ് നമുക്ക് എല്ലാ റേഞ്ചിലുള്ള കോസ്റ്റ്യൂംസ് എല്ലാ റേഞ്ചിലുള്ള ഡ്രസ്സും ഉണ്ട്. ഈവൻ കാഷ്വൽ വെയർ ആണെങ്കിലും ഡെയിലി വെയർ ആണെങ്കിലും നമ്മള് മെൻസിന്റെ സെക്ഷനിൽ കല്യാണ വെയർ ഉണ്ട് അല്ലേ. അതെ, എല്ലാ ബ്രാൻഡഡ് ഷർട്ട് ഉണ്ട്. കറണ്ടിന്റെ ഒരു പ്രശ്നം. ആ, ഇപ്പോഴാ കുറച്ച് വെട്ടം വന്നല്ലേ. നല്ലൊരു ലൈറ്റ് ആണ്, നല്ലൊരു ലൈറ്റ്. അപ്പൊ അങ്ങനെ എല്ലാം ഉണ്ട്. ഇവിടെ ഇല്ലാത്ത ഒരു സംഭവം എന്താന്ന് വെച്ചാല് കിഡ്സ് വെയർ കുറവാണ്. അതായത് നമ്മൾ ആ റണ്ണിങ് മെറ്റീരിയലൊക്കെ കണ്ട പോലെ കസ്റ്റം മെയ്ഡ് ആയിട്ട് പോയി പോയി പോയി. അപ്പൊ നല്ല ഹെവി ആയിട്ടുള്ള ഫ്രോക്ക് ഒക്കെ തയ്ച്ചിരുന്നു. ഓക്കെ, അപ്പൊ പുള്ളിക്കാരത്തെ ഇവിടുത്തെ ഡിസൈനറാണ് കേട്ടോ. ഞങ്ങൾ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട്, അതുവഴി നിങ്ങൾ കാണിക്കാം. എന്തായാലും റണ്ണിങ് മെറ്റീരിയൽ എടുക്കാൻ നമ്മൾ ഒന്നും കൂടി വരും കേട്ടോ നമുക്ക് അല്ലേ. അപ്പൊ ശരി, താങ്ക് യു സോ മച്ച്. നിങ്ങൾ എന്തായാലും കൊല്ലംകാരാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ഷെയർ ചെയ്യണം കേട്ടോ. കാരണം നമ്മൾ പൊതുവേ നമ്മളിവിടെ ശങ്കേഴ്സിന്റെ അടുത്തൊക്കെ വന്ന് നിന്ന് ബസ്സൊക്കെ കാത്തിരിക്കുമ്പോൾ ഇതൊക്കെ ഭയങ്കര ഇങ്ങനത്തെ ഒരു കടയാണല്ലോ, ഒന്നും കേറേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെയാണ് നമ്മൾ വിചാരിക്കണം. പക്ഷെ നിങ്ങൾ കൊല്ലംകാരാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളിത് ഷെയർ ചെയ്യണം. അല്ലെങ്കിൽ നിങ്ങൾ പുറത്തുള്ള കൊല്ലം വിട്ടിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ഇവിടെ വരിക. കാരണം കസ്റ്റം മെയ്ഡ് ആയിട്ട് നമ്മൾ പറയുന്ന പാറ്റേണിലൊക്കെ ഇവിടെ ഇരുന്ന് നമുക്ക് ചെയ്തൊക്കെ തരും. സോ ഇത്രയേ ഉള്ളൂ. എന്റെ ഒരു മുൻധാരണ തെറ്റിച്ച ഒരു ദിവസമാണിത് അല്ലേ, നമ്മുടെ രണ്ടുപേരുടെ. അപ്പോൾ അത്രേ ഉള്ളൂ. ടാറ്റാ, താങ്ക് യു.